ഹലോ, വെൽക്കം ടു ടിക് ഫാമിലി. ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്നിപ്പോൾ റെഡി ആയിരിക്കണേ. ഞങ്ങൾ ഉണ്ടാക്കിയ സാന്റാ ക്ലോസിൻ്റെ ഒരു സ്റ്റാച്ചു ആണിത്. ഞങ്ങളുടെ സാന്റാ ക്ലോസ് ഭയങ്കര എന്താ പറയുക, സിക്സ് പാക്കും എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണ്. ഞങ്ങളുടെ സാന്റാ ക്ലോസിന് കുട വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ രണ്ട് പിള്ളേർ കിച്ചും യദും കൂടിയാണ് സാന്റാ ക്ലോസിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ ശ്രീകുട്ടി അവിടെ വാതിലിന്മേൽ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ആടി കളിക്കായിരുന്നു. അവൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആടുന്നതും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടം. അവൾ വന്നപ്പോൾ തുടങ്ങി ഗേറ്റിമേ കയറിയിരുന്ന കാലം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് വെക്കാറുന്നു. അതുപോലെ തന്നെ അപ്പം അങ്ങനെ ബാക്കി കുറേയും പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഓ, അവളിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കായിരുന്നു കുറേ നേരം. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് 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 കാലടിയിൽ പോവും കൈയടിയിൽ പോവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ആൾ നിർത്തി. ഇവിടെ നമ്മുടെ ചേച്ചിമാരെല്ലാവരും കൂടെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ബിരിയാണിയും ചിക്കനും ആണ് എന്നിവിടെ ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി ഫുഡൊക്കെ ആക്കിക്കഴിഞ്ഞ് ഞാൻ ദിയക്ക് ഒരു പ്ലേറ്റ് എടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ശ്രീകുട്ടിക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. അവൾക്ക് എരിവ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ റൈസ് നല്ല നോക്കി ഞാൻ എടുത്ത് അവൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു കുഞ്ഞു വാവ തമ്പുരുണ്ട്, അവളും അവിടെ നിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ എല്ലാവരും വന്ന എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ എല്ലാവരും പിള്ളേർക്ക് കൊടുക്കാനായിരുന്നു ഏറ്റവും വലിയ പാട്ട്. പിള്ളേരെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടിങ്ങനെ പാട്ടൊക്കെ വെച്ചപ്പോൾ ആൾ ശ്രീകുട്ടി ആൾ ഇച്ചിരി ഉഷാറായി. എല്ലാവരുടെ മിംഗിൾ ചെയ്യാനായിരുന്നു, എന്താ പറയുക, എല്ലാവരോടും സംസാരിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ അവിടെ പോയി സാന്റാ ക്ലോസിൻ്റെ അവിടെ നിന്ന് പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിള്ളേരെല്ലാവരും പിള്ളേർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വീട്ടുകാർ മാത്രം ഇരുന്നിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ പാട്ട് വെച്ചു. പാട്ട് വെച്ച് കഴിഞ്ഞിട്ട് ശ്രീകുട്ടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവൾ വന്നപ്പോൾ തുടങ്ങി അങ്ങനെ അത്രയധികം ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇച്ചിരി കമ്പനി ആയി കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവിടെ കിടന്ന് ഭയങ്കര ഡാൻസായിരുന്നു. ഒന്ന രണ്ട സ്റ്റെപ്പൊക്കെ ഉണ്ടാകുന്നുള്ളെങ്കിൽ അവൾ ഒറ്റക്കിരുന്നിട്ടാണ്, നമുക്ക് വേറെ അങ്ങനെ കൂട്ട് വേണ്ട. എന്നോട് രണ്ട് സ്റ്റെപ്പ് അവൾ കാണുന്ന സ്റ്റെപ്പ് എന്നോട് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സ്റ്റെപ്പ് കാണിച്ചുകൊണ്ട് നടക്കാറുണ്ട്. ദിയ എന്നുണ്ടെങ്കിൽ ദിയയുടെ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഒരു മൂന്നാല് വയസ്സ് മൂപ്പുള്ള പിള്ളേർ കൂടിയ ദിയ നിന്നിരുന്നത്. ദിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാറ്റയാണ് കേട്ടോ. ഇവിടെ അവളെ ദിയ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേനും അതുകൊണ്ട് എനിക്ക് ദിയ എന്ന് പെട്ടെന്ന് വരുള്ളൂ. ഇവിടെ എല്ലാവരും ശ്രീകുട്ടി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ എല്ലാവരും വന്ന് എന്താ ഇവളങ്ങനെ എല്ലാവരും കൂടെ ഒന്നും കളിക്കണില്ല. ഇവൾ ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് നല്ല കളിയായിരുന്നു അവിടെ കിടന്ന്. കുറേ നേരം അങ്ങനെ പാട്ടൊക്കെ വെച്ചു, അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർ ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി തുടങ്ങായിരുന്നു. മറ്റേ കുഞ്ഞു ഇവളും പിന്നെ ഒന്ന് രണ്ട് പിള്ളേർ മാത്രമാണ് കളിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും, ഞാൻ ഹാങ് ഓവർ കഴിച്ചതിൻ്റെ ഹാങ് ഓവർ കൊണ്ടായിരിക്കും പിള്ളേരങ്ങനെ അധികം ആക്റ്റീവായിട്ടൊന്നും കളിച്ചില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവൾ വന്നിട്ട് എനിക്ക് ഈ സ്റ്റെപ്പ് കാണിച്ചു തരും, ഞാൻ ആ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പാട്ട് നിർത്തി കഴിയുമ്പോൾ അവൾ നിർത്തും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പാട്ട് വെക്കുമ്പോൾ പിന്നെ തുടങ്ങും. പിന്നെ പാട്ട് കഴിഞ്ഞു, അയ്യോ പാട്ട് കഴിഞ്ഞല്ലോ 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 എന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു അവൾ. കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്തായിരുന്നു. ആ സ്റ്റെപ്പ് കാണിക്കും. പിന്നെ അപ്പുറത്ത് പിള്ളേർ ദിയ തന്നെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പിള്ളേരങ്ങനെ ആക്റ്റീവായിട്ട് കളിക്കും. ഇവള് മാത്രം അവിടെ കിടന്ന് നല്ല തുള്ളലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒറ്റ കിടന്ന് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റുള്ളൂ. അവള് തന്നെ ഇരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തമ്പുരി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അവരും കൊച്ചുങ്ങളെ കണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കണം കണ്ടിട്ട് അതും ഭയങ്കര ഹാപ്പിയായി നടക്കുകയാണ്. ദി ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് ശ്രീകുട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ സമ്മതിക്കണില്ല.
അവള് കൂടെ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം ഈ പിന്നെ ദിയയുടെ സെക്ഷൻ ഇച്ചിരി ആക്റ്റീവായി തുടങ്ങി. അവരെല്ലാവരും കഴിച്ച് ഇവർ ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി തുടങ്ങി. അവർ ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയായിരുന്നു. ഇവരെന്ന് വെച്ചാൽ സ്ഥലത്ത് അധികം വെട്ടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ അധികം ക്ലാരിറ്റി ഇല്ല. അത് രാത്രിയാണ്, അത് വേറെ കാര്യം. പിന്നെ ഇത് കഴിഞ്ഞ് ഭയങ്കര പിള്ളേരൊക്കെ വേറെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റെപ്പിടലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ അവർ കൂടെ ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ ഓറയൊക്കെ നോക്കി, അവളും അതിന് കുറേ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നമുക്ക് അന്താക്ഷരി കളിക്കാൻ തോന്നി. അപ്പം അങ്ങനെ അന്താക്ഷരി കളിക്കാം. അങ്ങനെ ഞങ്ങളുടെ അന്താക്ഷരി രീതിയിൽ അവസാനിച്ചിട്ടോ. ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് സമയമായി നമുക്ക് പപ്പഞ്ഞിന് കത്തിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൺഡേ ക്ലോസിന് കത്തിക്കാനായിട്ടുള്ള ഇതിലൊക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവരും സൺഡേ ക്ലോസ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പം അത് കഴിഞ്ഞ് ഇതേ ഇതാണ്ടോ കിച്ചും യദും അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ വന്ന് അവരോരും ഞങ്ങളാണ് ആദ്യമായിട്ടുണ്ടാക്കി, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങൾ തന്നെ കൊത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് യദു, ഇതാണ് നമ്മുടെ കിച്ചു. അപ്പോൾ കത്തിക്കുമെന്ന് പറഞ്ഞു. ഇവർ വന്ന് നല്ല രസമായിരുന്നു കേട്ടോ, വന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഇനി കത്തിക്കാനുള്ള പേപ്പറും ഒക്കെ എടുക്കുക. കത്തിക്കാൻ കത്തിക്കാന്ന് പറഞ്ഞല്ലേ ഇവന്മാർ പേപ്പറുടെ കാര്യം ഒന്നും ചിന്തിക്കണല്ലോ. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പോയി അപ്പുറത്ത് പോയി പോയി പേപ്പർ മേടിച്ചു. പിന്നെ പേപ്പർ മേടിച്ച് തീപ്പെട്ടിയൊക്കെ എടുത്ത് അത് കത്തിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും ചോദിച്ചു ഇനി ന്യൂ ഇയർ കഴിഞ്ഞാലും ഇനി കത്തിക്കലുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നല്ല രസമായിരുന്നു, എന്താ പറയുക, നല്ലൊരു എല്ലാവരും ഒത്തുകൂടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു എന്താ പറയുക നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ച് വിട്ടാൽ നമ്മൾ പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തലേദിവസമൊക്കെ 3-4 ദിവസം മുന്നേ ആൾക്കാർ വന്നിട്ട് ഈ അരക്കാനായിട്ടും അരപ്പുണ്ടാക്കാനായിട്ടും ഒക്കെ ഇങ്ങനെ കുറേയൊക്കെ നപ്പായിരുന്നു. അപ്പോൾ അതിനും അതേപോലത്തെ ഒരു ഫീലായിരുന്നു എല്ലാവരും കൂടെ ഇരുന്നപ്പോൾ. അതെ നമ്മുടെ കിച്ചുവിനും യദുവിനും ഇത് കിട്ടി, ഇനി അവർ കത്തിക്കാൻ പോകണം. കറക്റ്റ് 12 മണി ആയപ്പോൾ ഞങ്ങൾ കത്തിച്ചു കിട്ടാം. ഇപ്പോൾ നീ കത്തിക്കുകയാണ്, സനെ ക്ലോസ് നീ കത്തിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് എല്ലാം ഇതേ കത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ കേക്കൊന്നും കട്ടിയിട്ടില്ലായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കണമെന്ന് തിരക്കിലായിരുന്നു. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രായം കൂടിയ 3 പേരെ, തങ്കമ്മാമ്മയും സുലാൻ്റിയും പിന്നെ ശാന്തവില്ലിയും വെച്ചും കൂടെ, ഇനി ഇവർ 3 പേരും കൂടെ, ഇവർ 3 പേരായിരുന്നു ഏറ്റവും ഇച്ചിരി ഓൾഡ് ജനറേഷനുള്ള ആൾക്കാർ. അവർ 3 പേരും കൂടെ പറഞ്ഞ് 3 പേരും കേക്ക് കട്ട് ചെയ്ത് 3 പേരും കത്തിക്കാം, 3 പേരും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 പേരും ഇതാക്കി എടുത്ത് അവർ ഇതാക്കിയപ്പോഴത്തേന് തങ്ങമ്മാവ് കേക്ക് കൊടുത്തോണ്ട് തങ്ങമ്മാവ് പോയി. എന്നിട്ട് ഇവരുടെ നിന്ന് പരസ്യം കേക്ക് വെച്ച് ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോരോ വൈൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എല്ലാവർക്കും വൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കുള്ള കേക്ക് പിന്നെ 2-ാമത് കൊണ്ടുവന്ന് അത് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു, അതുപോലെ തന്നെ വൈൻ കഴിച്ചു. ഇവിടെ നിന്നായിരുന്നു അണ്ണനായിരുന്നു വൈൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കുഞ്ഞണ്ണനായിരുന്നു അണ്ണനായിരുന്നു അവിടെ നിന്ന് വൈനൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ഇതിലാക്കിയത് അവിടെ ഉണ്ടാക്കി, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് എല്ലാം ഒക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ചെറിയ ഡാൻസിലേക്കാണ് പോയത്. 1 മണി വരെ ഡാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ 2 ക്ലാസ് കൊണ്ടുപോയി. 2 ക്ലാസ് കൊണ്ടുപോയിട്ട് ഞാൻ 1 ക്ലാസ് കഴിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പറയുമ്പോൾ പിള്ളേരൊക്കെ ഒന്ന് നല്ലപോലെ ആക്റ്റീവായി വന്നു, ദിയൊക്കെ നല്ലപോലെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് ഞങ്ങളുടെ ചാനൽ
ചാനലിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തുക. കൂടെ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഇട്ടിട്ട് ഓൾ എന്ന് ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളെ നിങ്ങളുടെ നേച്ചർ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങളിതുപോലെ പറഞ്ഞാൽ മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.